ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ ഇൻക്യുബേറ്ററിൽ കോഴിക്കുഞ്ഞ് വിരിയിച്ച് ബ്രൂഡറിലേക്ക് മാറ്റുന്നതിനെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയത്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻക്യുബേറ്ററിൽ കോഴിക്കുഞ്ഞ് വിരിയിച്ചതിന് ശേഷം വിരിഞ്ഞിറങ്ങി ഒരു 3-4 മണിക്കൂർ അതിനെ ഇൻക്യുബേറ്ററിൽ തന്നെ നമ്മൾ വെച്ചിരിക്കുന്നതാണ് നല്ലത്. കാരണം പെട്ടെന്ന് തന്നെ വിരിഞ്ഞ ഉടനെ തന്നെ എടുത്ത് ബ്രൂഡറിലേക്ക് മാറ്റരുത്. കാരണം വിരിഞ്ഞ ഉടനെ കോഴിക്കുഞ്ഞിനെ തൊടുന്നതോ അതിനെ പിടിക്കുന്നതോ ഒക്കെ വൈകല്യങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അതിൻ്റെ കൊക്കോ അല്ലെങ്കിൽ കാലിൻ്റെ വിരലുകളോ എല്ലോ ഒക്കെ ബെൻഡാവുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വിരിഞ്ഞ ഉടനെ നമ്മൾ അതിനെ തൊടരുതെന്ന് പറയുന്നത്. കാരണം ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും ആ സമയത്ത് അതിൻ്റെ എല്ലും മറ്റുമൊക്കെ. ഇൻക്യുബേറ്ററിൽ നിന്നും ഇൻക്യുബേറ്ററിൽ വെച്ചിരിക്കുന്ന കോഴിമുട്ടയ്ക്കകത്തുനിന്ന് വരുന്ന കോഴിക്കുഞ്ഞ് തീരെ അവശരായിരിക്കും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അതിനെ എടുത്ത് ബ്രൂഡറിലേക്ക് മാറ്റരുത്. പിന്നെ അതിനെ തൊടാനോ പിടിക്കാനോ പോവാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ആ വിരിഞ്ഞിറങ്ങുന്ന സമയത്ത് നമ്മൾ അതിനെ കാണാനോ അല്ലെങ്കിൽ അത് വിരിഞ്ഞിറങ്ങുന്ന കാഴ്ച കാണാനോ നമ്മൾ ഇൻക്യുബേറ്റർ തുറന്ന് വെക്കരുത്. അത് പെട്ടെന്ന് തന്നെ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെടാൻ കാരണമാകും. കാരണം ആ ഒരു ഈർപ്പവും ചൂടും ആ സമയത്ത് ഭയങ്കര അത്യാവശ്യമാണ്. ഒരു 4-5 മണിക്കൂർ കുറഞ്ഞത് നമുക്ക് ഇൻക്യുബേറ്ററിനകത്ത് കോഴിക്കുഞ്ഞിനെ വെച്ചിരിക്കുന്നതാണ് നല്ലത്. പിന്നെ വിരിഞ്ഞിറങ്ങിയ ഉടനെ നമ്മൾ ഭക്ഷണം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. 24 മുതൽ 48 മണിക്കൂർ വരെ കോഴിക്കുഞ്ഞിന് ഭക്ഷണമില്ലാതെ ജീവിക്കാൻ പറ്റും. ഞാൻ ഇൻക്യുബേറ്ററിൽ ഒരു 3-4 മണിക്കൂർ കോഴിക്കുഞ്ഞിനെ വെച്ചതിന് ശേഷം അത് ഏകദേശം ഉഷാറായി എണീറ്റ് നിന്ന് ഓടാനും ചാടാനും തുടങ്ങിയ സമയത്ത് മാത്രമാണ് ഞാൻ ബ്രൂഡറിലേക്ക് മാറ്റിയത്. എന്താണ് ബ്രൂഡർ? ബ്രൂഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻക്യുബേറ്ററിൽ കൃത്രിമമായി ചൂടും ഈർപ്പവും സെറ്റ് ചെയ്ത് കോഴിമുട്ട വിരിയിക്കുന്ന പോലെ തന്നെ വിരിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു കാലം കോഴിക്കുഞ്ഞിന് ചൂടാവശ്യമാണ്. സ്വാഭാവികമായിട്ടും അത് തള്ളക്കോഴിയാണ് കൊടുക്കാറ്. അത് ബ്രൂഡർ വഴി നമ്മൾ കൃത്രിമമായി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബ്രൂഡർ സെറ്റ് ചെയ്യാൻ നമുക്ക് ഇൻക്യുബേറ്റർ പോലെ തന്നെ കാർഡ്ബോർഡ് ബോക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും തകരത്തിൻ്റെ ഷീറ്റൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് അതിനകത്ത് ചൂട് കൊടുക്കാൻ പറ്റും. കുറഞ്ഞത് ഒരു 4 ആഴ്ചയെങ്കിലും ബ്രൂഡറിൽ കോഴിക്കുഞ്ഞിന് കൃത്രിമ ചൂട് കൊടുക്കണം. അത് നമ്മൾ ഇൻക്യുബേറ്ററിൽ ഉപയോഗിച്ച പോലെ തന്നെ ഫിലമെൻ്റ് ബൾബ് വഴി വേണമെങ്കിൽ കൊടുക്കാം. 60 വാട്ടിൻ്റെ ബൾബോ 40 വാട്ടിൻ്റെ ബൾബോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം ഇതിനു വേണ്ടി. ഇൻക്യുബേറ്ററിൽ പോലെ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആകുന്നൊരു പരിപാടി ഇതിനകത്തില്ല. കാരണം 24 മണിക്കൂർ നമുക്ക് കോഴിക്കുഞ്ഞിന് ചൂട് കൊടുക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അതിന് ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു കമ്പിൽ ഇതുപോലെ വയറ് ചുറ്റി നമുക്ക് ബൾബ് ഫിറ്റ് ചെയ്യാവുന്നതാണ്. വെറും ബൾബ് മാത്രം ഉപയോഗിക്കാതെ ഇതുപോലെ ക്യാപ്പും കൂടെ ഇടുകയാണെങ്കിൽ ചൂട് കൃത്യമായി താഴേക്ക് എത്താൻ സഹായകമാകും. മാക്സിമം ഹൈറ്റുള്ള കാർഡ്ബോർഡ് ബോക്സ് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ ഹൈറ്റ് ഇല്ലാത്ത കാർഡ്ബോർഡ് ബോക്സ് ആണെങ്കിൽ അതിൻ്റെ 4 അടപ്പുകൾ തമ്മിൽ സെല്ലോ ടേപ്പ് മറ്റോ വെച്ച് ഒട്ടിച്ച് ഇതുപോലെ ഹൈറ്റ്, ഞാൻ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, അതിനകത്ത് അങ്ങനെ വേണമെങ്കിൽ ഹൈറ്റ് കൂട്ടാം. എന്നിട്ട് ഈ പറഞ്ഞ പോലെ കമ്പിനകത്ത് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് ചൂട് കൂടുകയോ കുറയുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. പകൽ സമയം കുറച്ച് ചൂടും രാത്രി സമയത്ത് കൂടുതൽ ചൂടുമാണ് കോഴിക്കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ളത്. പ്രത്യേകിച്ച് തണുപ്പ് മഴക്കാലങ്ങളിൽ ചൂട് നമുക്ക് കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാനിവിടെ ചെയ്ത പോലെ ഒരു കമ്പിൽ വയറ് ചുറ്റിക്കഴിഞ്ഞാൽ ഈ കമ്പ് നമ്മൾ റോള് ചെയ്യുന്നതനുസരിച്ച് താഴേക്കും മേലേക്കും പോകും. അപ്പോൾ ചെറിയൊരു സെറ്റപ്പാണ്. ഇപ്പോൾ ഇങ്ങനെ തന്നെ ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ച് ഓരോന്ന് ചെയ്യാം എങ്ങനെയെന്ന് വെച്ചാൽ. പിന്നെ ഇത് കോഴിക്കുഞ്ഞുങ്ങൾക്ക് എത്ര ചൂട് വേണമെന്ന് നമുക്ക് എങ്ങനെ അറിയാം? നമ്മൾ കറക്റ്റ് പൊസിഷനിലാണ് ഇത് ബൾബ് ഫിക്സ് ചെയ്തിരുന്നതെങ്കിൽ കോഴിക്കുഞ്ഞ് കറക്റ്റ് അതിൻ്റെ അടിയിൽ വന്ന് കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. അതല്ല, ചൂട് കൂടുതലാണെങ്കിൽ ബൾബിൻ്റെ ഭാഗത്തു നിന്നും കോഴിക്കുഞ്ഞുങ്ങൾ മാറി മാറി ദൂരേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ചൂട് കൂടുന്തോറും ദൂരേക്ക് മാറിപ്പോവും. ചൂട് കുറയുന്തോറും ബൾബിൻ്റെ ഏറ്റവും താഴെ വന്ന് കൂട്ടം കൂടി നിൽക്കുകയാണ് ഉണ്ടാവുക.
അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ബൾബ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കോഴിക്കുഞ്ഞ് സുഖമായിട്ട് ആ ബൾബിൻ്റെ ചുവട്ടിൽ വന്ന് കിടക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് മനസ്സിലാക്കാം. മൂന്നോ നാലോ ആഴ്ച കഴിയുമ്പോഴേക്കും കോഴിക്കുഞ്ഞ് പറക്കാൻ പാകത്തിനായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ ബ്രൂഡറിൻ്റെ ഹൈറ്റ് കൂട്ടണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പുറത്തേക്ക് പറന്ന് വെളിയിൽ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഏകദേശം ഒരു നാലോ അഞ്ചോ ആഴ്ച കണക്കാക്കി അത്രയും വലുപ്പത്തിൽ വേണം ബ്രൂഡർ നമ്മൾ സെറ്റ് ചെയ്യാൻ. പിന്നെ ബ്രൂഡറിൽ ഭക്ഷണവും വെള്ളവും വയ്ക്കുന്നത് എങ്ങനെയാണ് നോക്കാം. ബ്രൂഡറിൽ നമുക്ക് ഭക്ഷണം വയ്ക്കുന്നത് ഈ ജനിച്ച അന്ന് മുതൽ പിന്നെ ഒരു നാലോ അഞ്ചോ ആഴ്ചത്തേക്ക് നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന സ്റ്റാർട്ടർ മാത്രം കൊടുത്താൽ മതിയാവും. അതുപോലെ ഗോതമ്പ് അരി ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കാൻ ചിലപ്പോൾ ഇവ കൂട്ടാക്കാറില്ല. അതുകൊണ്ടാണ് സ്റ്റാർട്ടർ നമ്മൾ വാങ്ങിക്കൊടുക്കേണ്ടത്. പിന്നെ ഭക്ഷണത്തിൽ വെള്ളം വീഴാതെ ശ്രദ്ധിക്കുക. ഭക്ഷണവും വെള്ളവും രണ്ട് മൂലയ്ക്ക് വെച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഈ വെള്ളത്തിൽ ചവിട്ടി അല്ലെങ്കിൽ വെള്ളത്തിൽ വെള്ളം ഭക്ഷണത്തിലേക്ക് വീഴുകയാണെങ്കിൽ ആ ഭക്ഷണം പൂപ്പലായി കഴിഞ്ഞാൽ ആ പൂപ്പലുള്ള ഭക്ഷണം കോഴിക്കുഞ്ഞ് കഴിക്കുകയാണെങ്കിൽ അതിന് രോഗം വരികയും ആ ചത്തുപോവുകയും ചെയ്യും. പൂപ്പലുള്ള ഭക്ഷണം ഒരിക്കലും കോഴിക്കുഞ്ഞ് കഴിക്കാൻ ഒരു കാരണവശാലും ഇടവരുത്തരുത്. അതുകൊണ്ട് തന്നെ ഈ വെള്ളം വയ്ക്കുന്ന പാത്രമാണെങ്കിലും ഭക്ഷണം വയ്ക്കുന്ന പാത്രമാണെങ്കിലും ഇടക്കിടക്ക് കഴുകി തുടച്ച് വൃത്തിയാക്കി വെച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ബ്രൂഡറിൽ താഴെ പേപ്പറോ അല്ലെങ്കിൽ മരത്തിൻ്റെ ചീളോ വയ്ക്കുന്നത് നല്ലതാണ്. മരപ്പൊടി വയ്ക്കരുത്, മരത്തിൻ്റെ ചീളുകൾ. മരപ്പണിക്കാർ ചെയ്യുമ്പോൾ വരുന്ന വേസ്റ്റേജ് വരുന്ന ചീളുകൾ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ. മരപ്പൊടി വെച്ച് കഴിഞ്ഞാൽ മരപ്പൊടി ഇവ കഴിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ വെള്ളം വയ്ക്കുന്ന പാത്രത്തിൽ കുറച്ച് കല്ലുകൾ ഇട്ട് വയ്ക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ആഴമുള്ള പാത്രങ്ങളിൽ വെള്ളം വയ്ക്കുമ്പോൾ അതിനകത്ത് കല്ലുകളിട്ട് കോഴിക്കുഞ്ഞിന് അതിനകത്ത് ഇറങ്ങിയാലും കോഴിക്കുഞ്ഞ് താഴ്ന്നു പോകാത്ത രീതിയിൽ അതിന് നിൽക്കാൻ പാകത്തിന് കല്ലുകളിടുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ അത് മുങ്ങിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ശരീരം മൊത്തം നനഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കുഞ്ഞ് അസുഖം വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കല്ലിടുന്നത് നല്ലതാണ്. പിന്നെ വെള്ളം എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം, ഒരു മൂന്നോ നാലോ ആഴ്ചയ്ക്ക് തിളപ്പിച്ചേറിയ വെള്ളം മാത്രം കൊടുക്കുന്നതാണ് നല്ലത്. കാരണം വൈറൽ ഇൻഫെക്ഷൻ പോലത്തെ അസുഖങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇത് ഉപകരിക്കും. പിന്നെ വെള്ളത്തിൽ, കുടിക്കുന്ന വെള്ളത്തിൽ ഒരു നുള്ള മഞ്ഞപ്പൊടി കൂടി ഇടുകയാണെങ്കിൽ ഒരു നാച്ചുറൽ ആൻറ്റിബയോട്ടിക്കും കൂടെ നമുക്ക് കോഴിക്കുഞ്ഞിന് കൊടുക്കാൻ പറ്റും. പിന്നെ ഇതിന് ആഴ്ചകൾ എടുക്കുന്ന കുത്തിവയ്പ്പ് ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. നാടൻ കോഴി ആയതുകൊണ്ട് കുത്തിവയ്പ്പിൻ്റെ ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. പ്രതിരോധ ശേഷി കൂടുതലായതുകൊണ്ട് ഞാൻ കുത്തിവയ്പ്പ് എടുത്തിട്ടില്ല. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുത്തിവയ്പ്പ് എടുക്കുകയാണ് മറ്റ് ഫാൻസി കോഴികളെ വളർത്തുന്നവർക്ക് നല്ലത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.